നമസ്കാരം, റിച്ചുഭായി. റിച്ചുഭായി 007 യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് 300,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിന് ചെറിയൊരു കേക്ക് കട്ടിയിലാണ്. ഇവിടെ സുൽത്താൻ ബത്തേരിൽ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. ഓഗസ്റ്റ് ഷോപ്പ് വെച്ച് ഒരു ചെറിയൊരു കേക്ക് കട്ടിയത്. നമുക്ക് കട്ടിയിലേക്ക് പോവാം. ഒരുപാട് സന്തോഷത്തിനാണ്. ജീവിതത്തിൽ ജീവിതം ഞാൻ പ്രതീക്ഷിക്കാതെ സംഭവമാണ് രാഷ്ട്രപതി. എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് സന്തോഷമുണ്ട്. സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ 300,000 സബ്സ്ക്രൈബ് ആയതിൻ്റെ ചെറിയൊരു ആഘോഷം. ഒത്തിരി ഹാപ്പിയാണ്. 300,000 സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. അപ്പൊ 20 പേര് എന്നോട് പറഞ്ഞു എനിക്ക് പ്ലേ ബട്ടൺ ഒന്നും കിട്ടൂല. അപ്പോ പ്ലേ ബട്ടനെ കിട്ടി, 100,000 സബ്സ്ക്രൈബറായി. അത് ഇനി 2 ആയി, ഇപ്പൊ 3 ആയി. ഒത്തിരി സന്തോഷത്തിലാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടോടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോകൾ കണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ യൂട്യൂബിൽ നിന്നായി. അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടോടെയാണ് ഇവിടെ എത്തിയത്. കൊച്ചു കൊച്ച് നമ്മുടെ കഴിവിനെത്തിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. വലിയ കണ്ടന്റോ വലിയ ക്രിയേറ്റീവ്സി ആയിട്ടുള്ള സാധനമൊന്നുമല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരേറ്റുള്ള വീഡിയോസുകൾ ഇനി ഉണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും നന്ദി പറയുകയാണ്. നിങ്ങളാണ് റിച്ചുഭായി ഇവിടെ എത്തിച്ചത്. റിച്ചുഭായിയുടെ എനർജി എൻ്റെ പ്രേക്ഷകരാണ്, എൻ്റെ സബ്സ്ക്രൈബറാണ്. നിങ്ങളില്ലെങ്കിൽ റിച്ചുഭായി ഇല്ല, റിച്ചുഭായിൻ്റെ റിച്ചുഭായി 007 യൂട്യൂബ് ചാനലും ഇല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും 300,000 സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാൻ വാക്കുകളില്ല. ഇത്രയും വലിയ സബ്സ്ക്രൈബറിന് ജീവിതം സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ 300,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാൻ ടിക്ടോക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്നെ ടിക്ടോക്ക് വീഡിയോസുകളൊക്കെ കണ്ട അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ പറഞ്ഞ നിരവധി പേര് എന്നെ ഫോണിൽ വിളിച്ചതിനോട് പറഞ്ഞിട്ടുണ്ട്, റിച്ചുഭായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് വരുമാനം കിട്ടും, റീച്ചാകും, ടിക്ടോക്കിലൊക്കെ റീച്ചുള്ളതല്ലേ. അപ്പോൾ എനിക്കൊരു അവരൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുറെ ഹേറ്റേഴ്സ് എന്നോട് പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയാൽ നിങ്ങൾക്ക് റീച്ചാവില്ല, ടിക്ടോക്ക് മോഡലല്ല യൂട്യൂബ്, യൂട്യൂബ് വേറൊരു പ്ലാറ്റ്ഫോമാണ്, ടിക്ടോക്കിലെ വീഡിയോ ചെയ്യുന്നവരല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, അത് വേറെ ടൈപ്പാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലിക്കാകാൻ കഴിയില്ല എന്ന് നിരവധി പേരോട് പറഞ്ഞു. എനിക്കൊന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്കൊരു പ്രതീക്ഷയാണ് എനിക്ക് നേടാൻ കഴിയും, എനിക്ക് ടിക്ടോക്കിൽ കുറച്ച് റീച്ചൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ആകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഞാൻ യാത്ര ചെയ്ത്. 300,000 സബ്സ്ക്രൈബറിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ തളർത്തിയതോടും എന്നെ സപ്പോർട്ട് ചെയ്തതോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തുടങ്ങുന്നത് ഒന്നിൽ നിന്നായിരിക്കും, പക്ഷെ നിങ്ങൾ എത്തിയിരിക്കുന്നത് വലിയ ലെവലിലായിരിക്കും.
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾക്ക് പോരായ്മകൾ ഉണ്ടാവും, മിസ്റ്റേക്കുകൾ ഉണ്ടാവും, പരിമിതികൾ ഉണ്ടാവും, അതൊക്കെ മറികടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സംസാരിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോ ഇവിടെ എത്തിയത് ഹാർഡ് വർക്കാണ്, ഹാർഡ് വർക്കിലൂടെയാണ്, ഒത്തിരി ഹാർഡ് വർക്കാണ്, എന്റെ കൂടെ എന്നവരുടെ സപ്പോർട്ടാണ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ തെറ്റുകൾ പറ്റും, അതൊക്കെ മാറ്റി നമ്മുടെ പോരായ്മകളൊക്കെ മാറ്റി നമ്മൾ അധ്വാനിച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ, നമുക്ക് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ജയിക്കാൻ കഴിയും, നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ഒന്നും സാധിക്കില്ല. ഒരു മൊബൈല് എന്ന് വെച്ചാല് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു മൊബൈല് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു യൂട്യൂബർ ആകാൻ കഴിയും, നമുക്ക് പെർഫോമർ ആകാൻ കഴിയും. നമ്മൾ ആ മൊബൈലായിട്ടുള്ള യാത്ര ഏറ്റവും ഇമ്പോർട്ടൻ്റ് യാത്രയാണ്. യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഒരു അറിവുണ്ടല്ലോ. നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ഒരു യൂട്യൂബർ ആകാൻ കഴിയില്ല, നമ്മൾ യാത്രകൾ ചെയ്യാന്ന് പറയുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഓരോ കാഴ്ചകൾ നമ്മൾ കാണും, ആ കാഴ്ചകൾക്ക് നമ്മൾ ഒപ്പിയെടുക്കുക. പല പല യൂട്യൂബേഴ്സ് ഉണ്ട്, ട്രോൾ ചെയ്യുന്നവരുണ്ട്, റോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ആൽബം മ്യൂസിക് ഉള്ള യൂട്യൂബ് ചാനലുണ്ട്, ഷോർട്ട് ഫിലിം ചാനലുണ്ട്, വെബ് സീരീസ് ചാനലുണ്ട്, ഫുഡ് ബ്ലോഗ് ചാനലുണ്ട്, കുക്കിംഗ് ചാനലുണ്ട്, കുക്കിംഗ് ബ്ലോഗ് ചാനലുണ്ട്, പല പല വെറൈറ്റികളായിട്ട് കോമഡി യൂട്യൂബ് ചാനലുണ്ട്. എന്തോ ഒരു ചാനലുകളാണ്, അതാണ് എവിടെ നോക്കിയാലും ചാനലുകളാണ്. കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ, അഗ്ലിക്കളിച്ചര്, ഓട്ടോമൊബൈല്, സ്പോർട്സ്, കൗതുക കാഴ്ചകള്, അങ്ങനെ പല പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. നടക്കാനും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അത്ര എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സിന്റെ കണ്ടിയാണ്, കോമ്പറ്റീഷനാണ്. ഒരു യൂട്യൂബറായി നിലനിൽക്കാന്ന് വെച്ചാൽ വലിയൊരു കോമ്പറ്റീഷനാണ്, ചെറിയ കോമ്പറ്റീഷൻ അല്ല. അപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തില് സോഷ്യൽ മീഡിയ ആണ് വളർന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വളർന്നതെന്ന് വെച്ചാൽ യൂട്യൂബാണ്, യൂട്യൂബേഴ്സ് ആണ്. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, കൊച്ചു കുട്ടികളായിക്കോട്ടെ. അപ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾക്കൊരു ദിവസം വരും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെറുതെ വെയിറ്റ് ചെയ്താൽ പറയാം, അധ്വാനിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ വിജയം നിങ്ങളിലേക്ക് എത്തും. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം റിച്ചു ഭായ്.